ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി നമുക്കെല്ലാവർക്കും അതെ ദാനമായി നൽകിയ സർവ ശക്തനായ ദൈവത്തിന് ആദ്യം മഹത്വം കരയേറ്റുന്നു. കഴിഞ്ഞ ജനുവരി മാസം നമ്മെ വിട്ട് കടന്നുപോയി. ഒരു മാസക്കാലം ദൈവമായ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു. ലോക വ്യാപകമായിട്ട് മഹാവ്യാധിയാല് അനേകര് ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മയും ദൈവം ക്ഷേമത്തോടെ കാത്തു പരിപാലിക്കുന്നല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും ഈ സമയത്ത് അമേൻ. മോർണിംഗ് മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങളാണ് വായിക്കുന്നു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. ഇതിന്റെ ഹെഡിംഗ് ആയിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ. സ്തോത്രം. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ. നമ്മളെല്ലാവരും ഒരു പക്ഷേങ്കിൽ ഈ വായിച്ചതുപോലെ ഈ ഷണ്ടനെ കുറിച്ചായിരിക്കും. സ്തോത്രം. ഷണ്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയുടെ ഗ്രഹവിചാരകനായിരുന്നു. താൻ മഹാനായിരുന്നു. താൻ ദൈവഭക്തനായിരുന്നു. താൻ എല്ലാ വർഷവും യെരുശലേമിൽ അമേ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്തോത്രം. നമ്മെക്കാട്ടിലും ഒരു പക്ഷേങ്കിൽ താന് ഭക്തനായിരുന്നു. ദൈവത്തിന്റെ വചനം വായിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേങ്കിൽ അമേ അതെ ഫിലിപ്പോസ് അതായത് ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവദാസൻ അമേ ഈ മഹാനായ ഷണ്ടനോട് ചോദിക്കുകയാണ് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അമേ ഷണ്ടൻ പറയുകയാണ് ഒരുവൻ പൊരുൾ തിരിച്ചു തരായികയാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും. നാം എല്ലാവരും അമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ബൈബിൾ വായിക്കുന്നവരായിരിക്കും. പക്ഷേങ്കിൽ അമേ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ. ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവോ. സ്തോത്രം. നമുക്കറിയാം സ്കൂളിൽ പോകുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് പഠിപ്പിക്കുവാൻ ഒരു അധ്യാപകനുണ്ട് അല്ലേ. സ്തോത്രം. ഏത് വിഷയമായാലും ആ വിഷയങ്ങള് പഠിപ്പിക്കുവാൻ വേണ്ടി വെവ്വേറെ അധ്യാപകന്മാരുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നമ്മെ ഗ്രഹിപ്പിക്കുവാനായിട്ട് ഒന്നുകിൽ ഒരു ദൈവഭൃത്യൻ വേണം, അതല്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് വേണം. സ്തോത്രം. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ. അപ്പോൾ ശണ്ടൻ പറയുകയാണ് ഒരുവൻ പൊരുൾ തിരിച്ചു തരായികയാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. താൻ വായിച്ച വേദവാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. അതെ. സ്തോത്രം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ മിണ്ടാതെ ഇരുന്നു.
സ്തോത്രം. അവൻ ഇതിനെ കുറിച്ച് അവൻ സ്തോത്രം അതെ ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം ആദ്യമായിട്ട് ഈ ഷണ്ടൻ കേൾക്കുകയാണ് സ്തോത്രം. ആമേ. അതെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യ സുവിശേഷം ആദ്യമായിട്ട് ഷണ്ടൻ കേൾക്കുന്നു. മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അത് ഒന്നാം മനുഷ്യനായ ആദാമിൽ ദൈവ കൽപ്പന ലംഘിച്ചപ്പോൾ ആദാമിൽ എല്ലാവരും പാപികളായി തീർന്നുവെങ്കിൽ രണ്ടാം മനുഷ്യനായ രണ്ടാം ആദാമായ യേശു ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അപ്രകാരം ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് എന്തുണ്ട്? അതെ, നിത്യജീവനുണ്ട്. ആ നിത്യജീവന്റെ സുവിശേഷം എന്നേക്കും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ആ സുവിശേഷം അതേ സ്തോത്രം ഫിലിപ്പോസ് ഷണ്ടനോട് പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ സ്തോത്രം അതാ ആവശ്യക്കാരനായ ഷണ്ടൻ പറയുകയാണ്, ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് തടസ്സം എന്ന് അവേ സ്തോത്രം വചനം കേട്ട സുവിശേഷം കേട്ട ഷണ്ടൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് തടസ്സമെന്ന് അതെ ഷണ്ടൻ ചോദിക്കുകയാണ്. അതിന് ഉത്തരമായിട്ട് ഫിലിപ്പോസ് പറയുകയാണ്, നീ അതെ ദൈവപുത്രന് നീ വിശ്വസിക്കുന്നു, അതായത് കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉടനെ ഷണ്ടൻ പറയുകയാണ്, അതെ കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ വാഹനമാകുന്ന തേർ നിർത്തുവാൻ കൽപ്പിച്ചു. തേർ നിർത്തി, അതായത് ഷണ്ടനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഷണ്ടനെ ഫിലിപ്പോസ് അതേ സ്തോത്രം സ്നാനം കഴിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇരുവരും അത് വെള്ളത്തിൽ നിന്നും കയറി കരക്ക് കയറി. ഉടനെ സ്തോത്രം ഫിലിപ്പോസിനെ അത് ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ അവിടെ വായിക്കുന്നത് അതെ ഷണ്ടൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ മടങ്ങിപ്പോയി എന്ന് നാം അവിടെ വായിക്കുന്നു. സ്തോത്രം, അത് ദൈവ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ നാം പുതിയ സൃഷ്ടിയായി തീരുന്നു. തീർന്നില്ല, ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെടുന്നു. ആ ദൈവം നൽകുന്ന ആ സന്തോഷത്തിൽ ആ ആനന്ദത്തിൽ നാം ആയിരിക്കുന്നു. സ്തോത്രം, ഈ ഒരു സന്തോഷത്തിലേക്ക് ഈ ഒരു ആനന്ദത്തിലേക്ക് ആരെങ്കിലും ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ അവ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്. സ്തോത്രം, അടുത്ത നിമിഷം നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയുവാൻ കഴിയുകയില്ല. കാരണം നാം എല്ലാവരും ഉറച്ചു നിന്നാല് ഒരു ശ്വാസമത്രേ അതും ദൈവത്തിന്റെ ദാനമാകുന്നു. അങ്ങനെയെങ്കിൽ ഈ നിമിഷം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ പിതാവായ ദൈവം എഴുതി ചേർക്കണമെങ്കിൽ ദൈവ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം അതേ സ്തോത്രം നാം സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ് ലോകത്തിന്റെ രക്ഷിത യേശു ക്രിസ്തുവിനെ വാഗൊണ്ടേറ്റു പറയുകയും അമ്മ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ട് അതേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തൻ നമ്മുടെ കൈക്കീഴിൽ നാം സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം പറയും, അത് ഇവൾ എന്റെ പ്രിയ മകൾ, ഇവൻ എന്റെ പ്രിയ മകൻ എന്ന് സ്വർഗം പറയും. ജീവന്റെ പുസ്തകത്തിൽ അങ്ങനെ ഉള്ളവരുടെ പേരുകൾ എഴുതി ചേർക്കുവാൻ ഇടയായി തീരും. ആമേ. വചനം പറയുന്നു, ജീവ പുസ്തകത്തിൽ പേരി കണത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. ഇന്ന് പകൽക്കാലം ദൈവികമായിട്ട്
പാപങ്ങൾ ഏറ്റു പറഞ്ഞ രണ്ടാമത് ജനിക്കുകയാണെങ്കിൽ, അതെ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയാണെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ആ വരാനിരിക്കുന്ന ആ കോപത്തിൽ നിന്നും, ദൈവ കോപത്തിൽ നിന്നും നാം മാറി നിൽക്കുവാൻ ഇടയായിത്തീരും. റോമർ 8:1. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ബാക്കിയുള്ളവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധി ഉണ്ട്. ഇന്ന് പകൽക്കാലം ആ ശിക്ഷാവിധി നമ്മളിലേക്ക് വരുവാൻ ഇടയാകാതെ വണ്ണം ലോകത്തിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ജന്മനാൾ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. അതെ, KP തങ്കച്ചൻ തട്ടാരമ്പളം സ്തോത്രം. ഈ പ്രിയ മകനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ, പകൽക്കാലം ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആരുടെയെങ്കിലും പേരുകള് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവ പുസ്തകത്തിൽ പേര് എഴുതി ചേർക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് കർത്താവേ ജന്മ നാൾ ഓർക്കുന്ന പ്രിയ KP തങ്കച്ചൻ തട്ടാരമ്പളം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം കർത്താവേ അവിടുത്തെ മകന് അനുഗ്രഹമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മകത്വം പുകച്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. ആമേൻ.